അനധികൃത നിർമ്മാണത്തിന് കൂട്ടുനിൽക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർ മുനിസിപ്പൽ എഞ്ചിനീയറെ ഭീഷണി മുഴക്കി മുറിയിലിട്ട് പൂട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ചാലക്കുടി മുനിസിപ്പൽ എഞ്ചിനീയർ സുഭാഷിനെയാണ് കൗൺസിലർ വത്സൻ ചമ്പക്കര മുറിയിലിട്ട് പൂട്ടിയത്. ഇന്നലെ 3 മണിയോടെയായിരുന്നു സംഭവം. വിവാദ കെട്ടിടം നിർമ്മിക്കുന്ന ഭൂമി നിലമായാണ് രേഖയിൽ കിടക്കുന്നത്. റോഡിൽ നിന്നും മുനിസിപ്പൽ ചട്ടപ്രകാരമുള്ള നിശ്ചിത അകലം പാലിക്കാതെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചട്ടവിരുദ്ധമായി നിർമ്മിക്കുന്ന ഈ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് 2 മാസം മുൻപ് നടന്ന കൗൺസിൽ യോഗത്തിൽ LDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് പ്രവൃത്തികൾ മന്ദഗതിയിലാവുകയും ചെയ്തു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം പെർമിറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് കൗൺസിലർ നഗരസഭയിൽ എത്തിയത്. ഈ ആവശ്യം മുനിസിപ്പൽ എഞ്ചിനീയർ നിരാകരിച്ചതോടെ മേശയിലടിച്ച് ഭീഷണി മുഴക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് എഞ്ചിനീയറെ മുറിയിലിട്ട് പൂട്ടുകയും ചെയ്തു. കോൺഗ്രസ് കൗൺസിലറുടെ ക്രിമിനൽ നടപടിക്കെതിരെ മുനിസിപ്പൽ ജീവനക്കാർ ജോലി മുടക്കി പ്രതിഷേധവുമായി രംഗത്തെത്തി. ജീവനക്കാരാണ് വാതിൽ തുറന്ന് എഞ്ചിനീയറെ മോചിപ്പിച്ചത്. പിന്നീട് നഗരസഭാ ചെയർമാൻ സമ്മർദ്ദം ചെലുത്തി മുനിസിപ്പൽ എഞ്ചിനീയറുടെ പരാതി പിൻവലിച്ചു. മുനിസിപ്പൽ ചെയർമാനും നഗരത്തിലെ അനധികൃത നിർമ്മാണത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം. മുൻ ചെയർമാന്റെ 1.5 വർഷക്കാലത്ത് വൻ അഴിമതിയാണ് നടന്നതെന്ന് പരസ്യപ്പെടുത്തിയ ചെയർമാൻ ഇപ്പോൾ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയെന്നാണ് കോൺഗ്രസ് കൗൺസിലർമാരുടെ ഇടയിലുള്ള ആരോപണം. മീഡിയ ടൈം, ചാലക്കുടി.